ഇതാണ് റുഗ്യോങ് ഹോട്ടൽ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹോട്ടലുകളിൽ 6-ാം സ്ഥാനത്താണിത്. 1080 അടി ഉയരത്തിൽ 105 നിലകളിലായുള്ള ഈ ഹോട്ടലിൻ്റെ രൂപകൽപ്പന അത്ഭുതമുളവാക്കുന്നതാണ്. ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൻ്റെ ഹൃദയഭാഗത്തായാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഉത്തര കൊറിയ എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് ഈ ഹോട്ടൽ. കാരണം ഈ ഹോട്ടലിന് പുറമേ കാണുന്ന കോൺക്രീറ്റ് ചട്ടക്കൂട് മാത്രമേയുള്ളൂ. ഈ ഹോട്ടലിൽ ഒരതിഥി പോലും താമസിച്ചിട്ടില്ല എന്നു മാത്രമല്ല, 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടത്തിൻ്റെ ഒരു മുറി പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുമില്ല. ഉത്തര കൊറിയയുടെ പതനത്തിൻ്റെ കഥയാണ് ഈ ഹോട്ടലിന് പറയാനുള്ളത്. റുഗ്യോങ് ഹോട്ടലിൻ്റെ സംഭവബഹുലമായ ചരിത്രത്തെക്കുറിച്ചും ഒരു സ്വേച്ഛാധിപതിയുടെ കെടുകാര്യസ്ഥതയും പൊങ്ങച്ചവും മൂലം ഉത്തര കൊറിയ എന്ന രാഷ്ട്രം ഒരു വൻ പരാജയമായതെങ്ങനെയെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാം. 1953 കൊറിയൻ യുദ്ധത്തോടെ ഒരൊറ്റ രാജ്യമായിരുന്ന കൊറിയൻ ഉപഭൂഖണ്ഡം 2 രാജ്യങ്ങളായി മാറുകയായിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അതിർത്തിയായി നിശ്ചയിച്ചതാകട്ടെ ഭൂമിയുടെ 38-ാം പാരലിന് സമീപമുള്ള അന്നത്തെ നിയന്ത്രണ രേഖയും. തങ്ങളുടെ ഒരു സാമന്ത രാജ്യം എന്നോണമാണ് സോവിയറ്റ് യൂണിയൻ ഉത്തര കൊറിയയെ കണ്ടത്. ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികളുടെ നേതാവായ കിം ഇൽ സങ്ങിനെയായിരുന്നു USSR ഉത്തര കൊറിയയുടെ ഭരണത്തലവനായി അവരോധിച്ചത്. മാത്രമല്ല, യുദ്ധത്തിൽ പാടെ തകർന്ന ഉത്തര കൊറിയയ്ക്ക് ധാരാളം സോവിയറ്റ് സഹായങ്ങളും ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ കിം ഇൽ സങ് ഭരണകൂടത്തിനുമേൽ നിർണായക സ്വാധീനമാണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ സോവിയറ്റ് യൂണിയനും ചൈനയും കൊറിയൻ യുദ്ധകാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ സ്റ്റാലിൻ്റെ മരണശേഷം ഈ സ്ഥിതി ക്രമേണ മാറി. തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ വക്താക്കളെന്ന മാവോയുടെയും ക്രൂഷ്ചേവിൻ്റെയും വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും സൗഹൃദത്തിൽ വൻ വിള്ളലുകൾ വീഴ്ത്തി. ഈ സാഹചര്യം പരമാവധി മുതലെടുക്കാനായിരുന്നു കിം ഇൽ സങ്ങിൻ്റെ ശ്രമം. തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചൈനയും ഉത്തര കൊറിയയ്ക്ക് സഹായങ്ങൾ നൽകാൻ ആരംഭിച്ചു. ഇതറിയാമായിരുന്നെങ്കിലും ഉത്തര കൊറിയയ്ക്കുമേൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനായി USSRഉം സഹായം തുടർന്നു പോന്നു. തൽഫലമായി 1970 വരെ ഉത്തര കൊറിയയുടെ സാമ്പത്തിക വ്യവസ്ഥ ദക്ഷിണ കൊറിയയുടേതിനേക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ സ്വേച്ഛാധിപതിയും ദീർഘവീക്ഷണമില്ലാത്തതുമായ ഒരു ഭരണാധികാരിയായിരുന്നു കിം ഇൽ സങ്. ആദർശ സമൂഹത്തെക്കുറിച്ച് വിചിത്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഇയാൾ ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതി തന്നെ ഉത്തര കൊറിയയിൽ കൊണ്ടുവന്നു. തന്നോടും ഭരണത്തോടും കൂറു പുലർത്തുന്നവരെ മാതൃകാ പൗരന്മാരായാണ് കണക്കാക്കിയിരുന്നത്. കിം ഇൽ സങ്ങിനൊപ്പം ജാപ്പനീസ് അധിനിവേശത്തിനെതിരെയും കൊറിയൻ യുദ്ധത്തിലും പങ്കെടുത്ത വിപ്ലവകാരികളും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു ഇവരിലധികവും. ടൊമാറ്റോ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇവർക്കായിരുന്നു പാർട്ടിയിലും ഭരണത്തിലും സൈന്യത്തിലും മികച്ച സ്ഥാനങ്ങൾ ലഭിച്ചിരുന്നത്. ടൊമാറ്റോയുടെ അകവും പുറവും ചുമപ്പാണല്ലോ. ഉത്തര കൊറിയൻ ജനസംഖ്യയുടെ 25% ഈ വിഭാഗം. അടുത്തത് ആപ്പിളുകളാണ്. ഭരണകൂടത്തോട് സ്വതേ കൂറുള്ള ഇക്കൂട്ടർ കുടുംബത്തിലാരോ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ഉത്തര കൊറിയയെ ഉപേക്ഷിച്ചു പോയ സൈനികർ, കൊറിയൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉത്തര കൊറിയയിൽ പെട്ടുപോയ ദക്ഷിണ കൊറിയൻ സൈനികർ, വിപ്ലവത്തിനു മുമ്പ് ഭൂപ്രഭുക്കളും വ്യവസായികളുമായിരുന്നവർ എന്നിവരുടെ കുടുംബാംഗങ്ങളും പിൻതലമുറക്കാരുമാണ് ഈ വിഭാഗം. രാജ്യദ്രോഹികളെന്നും മുദ്രകുത്തപ്പെട്ട 3-ാമത്തെ വിഭാഗത്തിനാകട്ടെ കടുത്ത വിവേചനമാണ് നേരിടേണ്ടി വന്നത്. തൊഴിൽ, വിദ്യാഭ്യാസം, ഭവനം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും ഇവർ തഴയപ്പെടുന്നു. രാഷ്ട്രീയ തടവുകാരും ജപ്പാനോടോ USനോടോ ദക്ഷിണ കൊറിയയോടോ കൂറുള്ളവരായി ഭരണകൂടം കണക്കാക്കപ്പെടുന്നവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഈ ഹതഭാഗ്യർ. കിം ഇൽ സങ്ങിൻ്റെ പ്രീതിക്ക് പാത്രമാവുക മാത്രമായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യമെന്നതിനാൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ ഇത് പിന്നോട്ടടിച്ചു. സാമ്പത്തിക വളർച്ചയേക്കാൾ സൈനിക ശക്തിക്കാണ് കിം ഇൽ സങ് പ്രാധാന്യം നൽകിയിരുന്നത് എന്നതും ഇതിന് കാരണമായി. USSRൽ നിന്നും ചൈനയിൽ നിന്നും ലഭിച്ചിരുന്ന സഹായങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം സൈന്യത്തിനായാണ് ചെലവഴിച്ചിരുന്നത്. ഭക്ഷണത്തിനു വരെ സോവിയറ്റ് യൂണിയനെയും ചൈനയെയും ആശ്രയിച്ചിരുന്ന ഉത്തര കൊറിയയെ സ്വയം പര്യാപ്തമാക്കണമെന്ന് കിം ഇൽ സങ് ആഗ്രഹിച്ചിരുന്നു. 1972 കിം ഇൽ സങ് അവതരിപ്പിച്ച ജൂച്ചെ എന്ന സിദ്ധാന്തം ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. 100,000 ഏക്കർ പ്രദേശമാണ് ഇതിനായി വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയത്. ഒരു പരിധിവരെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ഉത്തര കൊറിയയ്ക്കായെങ്കിലും തുച്ഛമായ നിരക്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും ലഭിച്ചിരുന്ന രാസവളമില്ലായിരുന്നെങ്കിൽ
ഇത് സാധ്യമാകുമായിരുന്നില്ല. അതേസമയം ദക്ഷിണ കൊറിയയിലാകട്ടെ കയറ്റുമതിയിലൂടെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുക എന്ന നയമായിരുന്നു പ്രസിഡന്റ് പാക് ചങ് ഹി അവലംബിച്ചത്. തൽഫലമായി ദക്ഷിണ കൊറിയ ഒരു ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് കുതിച്ചു. വികസിത രാജ്യങ്ങളുടെ ക്ലബിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ വരവറിയിക്കുന്നതായിരുന്നു 1988 സിയോൾ ഒളിമ്പിക്സ്. മാത്രമല്ല, ആ ഇടയ്ക്കാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹോട്ടലിൻ്റെ നിർമ്മാണം സാങ്യോങ് എന്ന ദക്ഷിണ കൊറിയൻ കമ്പനി പൂർത്തീകരിച്ചത്. ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക വളർച്ചയിൽ അസൂയ പൂണ്ട കിം ഇൽ സങ് തങ്ങളും ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് തെളിയിക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. തുടർന്നാണ് ഉത്തര കൊറിയ റുഗ്യോങ് ഹോട്ടലിൻ്റെ പണി ആരംഭിച്ചത്. $750 മില്യൺ ഉത്തര കൊറിയ അന്നീ പൊങ്ങച്ചത്തിനായി ചെലവഴിച്ചത്. ഉത്തര കൊറിയൻ GDP 2% ഈ തുക. 1989 പൂർത്തീകരിക്കാനാണ് പദ്ധതിയിട്ടിരുന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം കാരണം നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു. 1992 കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് ചട്ടക്കൂട് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ റുഗ്യോങ് ഹോട്ടലിൻ്റെ നിർമ്മാണം പൂർണ്ണമായും സ്തംഭിച്ചു. USSR പതനം ഉത്തര കൊറിയയെ തെല്ലൊന്നുമല്ല ബാധിച്ചത്. സോവിയറ്റുകളിൽ നിന്നും ലഭിച്ചിരുന്ന ഭക്ഷ്യ രാസവള സബ്സിഡികൾ നിലച്ചതോടെ രാജ്യം കടുത്ത പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി. ഇതിനെല്ലാം പുറമെയായിരുന്നു 1995 ഉത്തര കൊറിയയിലുണ്ടായ പ്രളയം. രാജ്യത്തിൻ്റെ 30% പ്രദേശത്തെയാണ് ഈ പ്രളയം ബാധിച്ചത്. സ്വയം പര്യാപ്തതയുടെ പേരിൽ കൃഷിയിടങ്ങൾക്കായി ക്രമാതീതമായി മരങ്ങൾ വെട്ടിമുറിച്ചതായിരുന്നു ഇതിന് പ്രധാന കാരണം. സ്വതേ ദുർബലമായിരുന്ന കാർഷിക വ്യവസ്ഥ ഇതോടെ താറുമാറായി. ഭക്ഷണത്തിനായി ഗവൺമെൻറ് റേഷനെ പരിപൂർണമായും ആശ്രയിച്ചിരുന്ന സാധാരണ ജനങ്ങൾ നട്ടം തിരിഞ്ഞു. ഒരു നേരത്തെ ആഹാരത്തിനായി മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുമെന്ന അവസ്ഥ. വെള്ളപ്പൊക്കവും തുടർന്നുണ്ടായ കൊടും പട്ടിണിയും മൂലം 450,000 പേരാണ് മരണമടഞ്ഞത്. ഇതിനിടയിലാണ് കിം ജോങ്ങിൽ അധികാരത്തിൽ വരുന്നത്. ഗത്യന്തരമില്ലാതെ അന്താരാഷ്ട്ര സഹായം തേടാൻ കിം ജോങ്ങിൽ ഭരണകൂടം നിർബന്ധിതമായി. ഇക്കാലത്ത് അന്താരാഷ്ട്ര സമൂഹവുമായുള്ള ഉത്തര കൊറിയയുടെ ബന്ധം തെല്ലൊന്ന് മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ US പ്രസിഡൻ്റായി 2001 അധികാരത്തിലേറിയ ജോർജ് ബുഷ് ഉത്തര കൊറിയയെ ഒരു തെമ്മാടി രാഷ്ട്രമായാണ് കണ്ടിരുന്നത്. ആണവായുധം സ്വായത്തമാക്കാൻ ഉത്തര കൊറിയ ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയ ബുഷ് ഭരണകൂടം അവർക്ക് മേൽ കടുത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ തങ്ങളുടെ ആണവായുധ പദ്ധതി ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തര കൊറിയ തിരിച്ചടിച്ചത്. തങ്ങളൊരു ആണവ രാഷ്ട്രമായതായി 2006 ഒക്ടോബറിൽ ഉത്തര കൊറിയ പ്രഖ്യാപിക്കുകയും ചെയ്തു. കിം ജോങ് ഇല്ലിനെ പോലെ കിറുക്കനായ ഒരു ഏകാധിപതിയുടെ പക്കലുള്ള ആണവായുധം ലോക സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാണെന്ന് മിക്ക രാജ്യങ്ങളും കണക്കുകൂട്ടി. എന്നാൽ തൻ്റെ തുറുപ്പുചീട്ടായാണ് കിം ജോങ്ങിൽ ഇതിനെ കണ്ടത്. ഗത്യന്തരമില്ലാതെ വന്നാൽ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും പ്രദേശത്തെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും നേരെ ഉത്തര കൊറിയ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെട്ടു. സന്ധി സംഭാഷണം നടത്തുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഭക്ഷണമായും ഇന്ധനമായും ധാരാളം അന്താരാഷ്ട്ര സഹായം അവർക്ക് ലഭിച്ചു. ഇതൊരു തുറുപ്പുചീട്ടാണെന്ന് മനസ്സിലാക്കിയ ഉത്തര കൊറിയൻ ഭരണകൂടം അന്താരാഷ്ട്ര സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ തന്ത്രം ഫലപ്രദമായി വിനിയോഗിച്ചു. 2009 ആണവ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. ഇതിനിടയിലാണ് കിം ജോങ് ഉൻ അധികാരത്തിൽ വരുന്നത്. തൻ്റെ പിതാവിൻ്റെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു കിം ജോങ് ഉന്നും പിന്തുടർന്നത്. 2012 ആണവ പരീക്ഷണത്തിൽ നിന്നും ഇത് വ്യക്തമായിരുന്നു. എന്നാൽ കിം ജോങ് ഉൻ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയും ചെയ്തു. തൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന ആരെയും അതുറ്റ ബന്ധുക്കളായാലും വക വരുത്തുക എന്നതായിരുന്നു കിം ജോങ് ഉന്നിൻ്റെ രീതി. കിം ജോങ് ഉൻ തൻ്റെ ആധിപത്യവും കിറുക്കത്തരവും സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അന്താരാഷ്ട്ര സമൂഹം സഹായവുമായി ഓടിയെത്തി. ഇതുതന്നെയാണ് 2016 സംഭവിച്ചത്. അമേരിക്കൻ പ്രസിഡൻ്റായി ട്രംപ് വന്നതോടെ രംഗം ഒന്നുകൂടി കൊഴുത്തു. തുടക്കത്തിൽ ട്രംപും കിം ജോങ് ഉന്നും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ മാത്രം ബദ്ധവൈരികളെന്ന് നടിച്ചിരുന്ന ട്രംപും കിം ജോങ് ഉന്നും ബാല്യകാല സുഹൃത്തുക്കളെന്നോണമാണ് കൊറിയൻ DMCയിൽ വെച്ച് ഇടപഴകിയത്. കിം ജോങ് ഉന്നിന് അന്താരാഷ്ട്ര സഹായം ഉറപ്പായപ്പോൾ ട്രംപിന് ലഭിച്ചതോ ഉത്തര കൊറിയയിൽ കാലുകുത്തിയ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ബഹുമതിയും. ഇന്ന് ഉത്തര കൊറിയയുമായി വ്യാപാര ബന്ധമുള്ള വളരെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ചൈന. ഉത്തര കൊറിയൻ ഭരണകൂടം പരാജയപ്പെടുന്നത് ചൈനയ്ക്ക് തെല്ലും അഭിലഷണീയമല്ല.
അത്തരമൊരു മാറ്റമുണ്ടായാൽ അമേരിക്കൻ പിന്തുണയുള്ള ദക്ഷിണ കൊറിയൻ സൈന്യം തങ്ങളുടെ അതിർത്തിയിലെത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. മാത്രമല്ല, ഉത്തരകൊറിയയിൽ നിന്നുള്ള ദരിദ്രരായ അഭയാർത്ഥികൾ ചൈനയിലേക്ക് ഒഴുകുമെന്നും അവർ ഭയക്കുന്നു. ഇതിനാലാണ് ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലായിട്ടും ചൈനയുടെ 1.5 ലക്ഷം സൈനികർ ഉത്തരകൊറിയയുമായുള്ള അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. 1992 പണികഴിപ്പിച്ച റുഗ്യോങ് ഹോട്ടലിൻ്റെ നിർമ്മാണം 16 വർഷങ്ങൾക്ക് ശേഷം 2008 ഉത്തരകൊറിയ പുനരാരംഭിച്ചിരുന്നു. എന്നാൽ കോൺക്രീറ്റ് ചട്ടക്കൂടിനുമേൽ ഗ്ലാസ് ആവരണം ഇടുക മാത്രമായിരുന്നു ചെയ്തത്. വൻ LED ഡിസ്പ്ലേകൾ ഉപയോഗിച്ച് ഈ കെട്ടിടം മനോഹരമാക്കിയിട്ടുണ്ടെങ്കിലും ഉൾഭാഗം ഇന്നും വെറും പൊള്ളയാണ്. ആണവായുധങ്ങളും മിസൈലുകളും മാത്രമല്ല ഇന്ന് ഉത്തരകൊറിയയുടെ പക്കലുള്ള ആയുധങ്ങൾ. മാരകമായ ഒരു സൈബർ അറ്റാക്ക് ടീം കൂടിയുണ്ട് അവർക്ക്. സോണിക്കും നമ്മുടെ കൂടംകുളം ആണവ നിലയത്തിനും നേരെ ഉത്തരകൊറിയൻ ഹാക്കർമാർ നടത്തിയ ആക്രമണങ്ങൾ ഇതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. തങ്ങളെക്കുറിച്ചുള്ള അപ്രിയ സത്യങ്ങൾ തുറന്നുകാട്ടുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയാണ് പലപ്പോഴും അറ്റാക്ക്. ഇത് ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും